എല്ലാവർക്കും എക്സലൻ്റ് എഡ്യൂക്കേഷൻ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് രണ്ട് വർഷങ്ങൾക്ക് ശേഷം എക്സലൻ്റ് സ്റ്റഡി സെൻറ്ററിൽ പി എസ് സി മാത്സിൻ്റെ ക്ലാസ് ആരംഭിക്കാൻ പോകുന്നു നമ്മൾ അവസാനമായിട്ട് എക്സലൻ്റ് സ്റ്റഡി സെൻറ്ററിൽ പി എസ് സിയുടെ ക്ലാസ് നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് ജനുവരിയൊക്കെ ആയപ്പോഴത്തേക്കും ലോക്ക്ഡൗണായി പിന്നീട് അങ്ങോട്ട് അടച്ചുപൂട്ടലും ബഹളങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഏകദേശം രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഇരുപത് ഇരുപത്തൊന്നിനും ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫെബ്രുവരി പത്താം തീയതി പി എസ് സി മാത്സിൻ്റെ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ തികച്ചും പുതിയ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ലഭിക്കുന്നത് മൂന്ന് മാസത്തെ കോഴ്സാണ് നമുക്കിപ്പോൾ ജനുവരി കഴിഞ്ഞു ഫെബ്രുവരിയിലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി പത്താം തീയതിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഫെബ്രുവരി മാർച്ച് കൊണ്ട് കംപ്ലീറ്റ് ടോപ്പിക്കും കവർ ചെയ്തിട്ട് ഏപ്രിൽ മാസം അതിൻ്റെ റിവിഷനായിരിക്കും അങ്ങനെയുള്ള രീതിയിലായിരിക്കും ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി പത്തൊൻപത് ആ ബേച്ചിൽ നമുക്ക് ഇരുപത് മാർക്കിനായിരുന്നു പി എസ് സി പാറ്റേൺ മാത്സിൻ്റെ പി എസ് സി പാറ്റേൺ ഇരുപത് മാർക്കിനായിരുന്നു ഇപ്പോൾ കുറച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ ഏകദേശം നമ്മളിവിടെ പഠിക്കാൻ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏകദേശം പതിനെട്ട് പത്തൊൻപത് മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കും ഇരുപത് മാർക്ക് അങ്ങനെ സ്കോർ ചെയ്യാൻ സാധിക്കത്തില്ല ഏതെങ്കിലും ഒരു മാക്സ് എന്തോ എന്ന് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ പി എസ് സി തെറ്റുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കാത്തത് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങിയ അതേ ബാച്ച് തന്നെയാണ് അതേ പാറ്റേൺ പാറ്റേൺ രീതിയിലുള്ളതല്ല അതേ ക്ലാസ് അതേ ക്വാളിറ്റിയിലുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി പത്താം തീയതി രാവിലെ പത്ത് മണിക്കാണ് ആദ്യത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് രണ്ടായിരം രൂപയാണ് മൂന്ന് മാസത്തേക്കുള്ള ഫീസാണ് രണ്ടായിരം രൂപ എന്ന് പറയുന്നത് അപ്പോൾ ക്ലാസ് ക്ലാസിൻ്റെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ ഇട്ട് ഞാൻ എത്തിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമുക്കടുത്ത ക്ലാസ്സിൽ കണ്ടുവരെ എല്ലാവർക്കും ഗുഡ് ബൈ